സുഹൃത്തുക്കളെ, സംവിധായകൻ വിനയൻ്റെതായിട്ട് കഴിഞ്ഞ തവണ 2022 നമ്മുടെ മുമ്പിലേക്ക് എത്തിയ സിനിമയായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ. ഒരുപാട് സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങൾ കാരണം സിനിമകളും ചെയ്ത കുറെ കാലമായിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ വിനയ് എന്ന് പറയുന്ന ആ സംവിധായകൻ. പിന്നീടാണ് നമ്മുടെ 2022 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര ഒരു ചരിത്ര സംഭവത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു ചരിത്രം മാത്രമല്ല കേട്ടോ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഇറക്കിയത്. ഇതാ കഴിഞ്ഞ തവണത്തെ ഫിലിം അവാർഡിന് ചലച്ചിത്ര നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന് ഈ ഒരു ചിത്രത്തെ പരിഗണിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇതാ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വിനയ് എന്ന് പറയുന്ന സംവിധായകൻ അതിഗംഭീരമായിട്ടുള്ള ഒരു ആരോപണം നമ്മുടെ ജൂറി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. സംഗതി ഇങ്ങനെയാണ്, 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഈ ജൂറി അംഗങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജൂറി അംഗങ്ങൾ എങ്ങനെ സിനിമ തിരഞ്ഞെടുക്കുന്നു, ഏതൊക്കെ സിനിമകളാണ് അവർക്ക് ഇഷ്ടമാവേണ്ടത്, ഏതിനൊക്കെയാണ് നല്ല അവാർഡുകൾ കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊന്നും ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിന് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പല ആളുകളൊക്കെ ഈ ഒരു അവാർഡ് നിർണയത്തിലേക്കൊക്കെ എത്തുന്നത്. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമയെ ഇങ്ങനെ നിർണയിക്കുന്ന സമയത്ത് അവാർഡ് കാര്യങ്ങളെ നിർണയിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് അതായത് ഈ ചെയർമാൻ നേരിട്ട് ഇടപെട്ടു എന്നാണ് ഇപ്പൊ വിനയൻ ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ മുഴുവൻ തെളിവുകളുണ്ട്, അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യാന്നാണ് ഇപ്പൊ ഈ മനുഷ്യൻ പറയുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്തിനോട് ജൂറി അംഗങ്ങളിലുള്ള ചില ആളുകൾ ഒന്ന് രണ്ട് ആളുകൾ നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ പോലും ഇവിടെ പറയുന്നുണ്ട്. ഇതില് ഏകദേശം ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സജി ചെറിയൻ കൂടി എത്തുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ കൂടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ കിട്ടുന്ന ഒരു വിവരം. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ജൂറി അംഗങ്ങളിൽ ഏത് സിനിമ തെരഞ്ഞെടുക്കണം, 19-ാം നൂറ്റാണ്ട് സിനിമ എന്ന് പറയുന്ന ആ സിനിമ തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ അതൊരു ചവറ് പടമല്ലേ എന്നാണ് അത്രയും നമ്മുടെ ജൂറി അംഗങ്ങളോട് പറഞ്ഞത്. ഒരു പക്ഷേ രഞ്ജിത്തിന് അത് ചവറ് പടമായിരിക്കാം, പക്ഷേ ജൂറി അംഗങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അവരാണ് പലപ്പോഴും ഏത് സിനിമയാണ് ചവറൊന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ തീരുമാനിക്കുക. രഞ്ജിത്ത് പറഞ്ഞു അത്ര ഈ സിനിമ ഒഴിവാക്കാവുന്ന, പക്ഷേ അവരത് ഒഴിവാക്കിയില്ല. അത് വിനയ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ ഭാഗ്യമായിരിക്കാം. എന്നിട്ടും ഈ ഒരു പടത്തിന് നല്ല പാട്ടിനും അതുപോലെ തന്നെ ഡബ്ബിങ്ങിനൊക്കെ അവാർഡ് കിട്ടിയ സമയത്ത് അതിനടക്കം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ പോയി ചൂടായി എന്നാണ് കേൾക്കുന്നത്. അവസാനം ഇതിന് നിങ്ങൾ ഇടപെടരുത്, ഈ ഒരു കുറച്ച് അവാർഡ് ആ സിനിമയ്ക്ക് കൊടുത്തോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും നല്ല കലാ സംവിധാനം ചെയ്ത സിനിമ എന്ന നിലയ്ക്ക് ഈ സിനിമ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു അത്രേ. അതിനുവേണ്ടി ജൂറി അംഗങ്ങൾ തീരുമാനിച്ച സമയത്ത് ഇതിലെന്ത് കലാ സംവിധാനം ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലത്തെ സെറ്റുകളെല്ലാം കട്ടൗട്ടുകളെല്ലാം തെളിഞ്ഞു കാണാനുണ്ട് എന്നൊക്കെയാണ് അത്രേ രഞ്ജിത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ ആ ജൂറി അംഗങ്ങളോടൊക്കെ പോയി പറഞ്ഞത്. എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിലത്തെ ജൂറി അംഗം പോലും എന്നെ നിങ്ങൾ കലാ സംവിധാനം പഠിപ്പിക്കേണ്ട എന്നടക്കം പറഞ്ഞു എന്നാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത്തവണത്തെ ഈ ഒരു അവാർഡ് നിർണയത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സജി ചെറിയാന്റെ മുമ്പിലേക്ക് അടക്കം ഈ ഒരു പരാതി എത്തിയിട്ടും എന്തുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും അതിൽ ഇടപെട്ടില്ല എന്നാണ് ഇപ്പോ വിനയൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ വലിയ ആരോപണം തന്നെയായിരിക്കും. ഇപ്പോ നിലവിൽ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിലവിൽ അവാർഡ് കിട്ടിയ ആളുകൾക്ക് മുഴുവൻ അതൊരു നെഗറ്റീവ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അവാർഡിന്റെ ഒരു ശോഭ മങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാല് ഇതാ നമ്മുടെ ആ ഒരു അവാർഡ് ഒരു വലിയ പ്രശ്നങ്ങളിലേക്കും ഒരു വലിയ വിവാദത്തിലേക്കും തിരിതെളിക്കാൻ ഈ വിനയന്റെ ഈ ഒരു പോസ്റ്റ് സഹായിക്കുമെന്നർത്ഥം. അത് അങ്ങനെയാണെങ്കിൽ ഇത്രയും വിനയൻ പറഞ്ഞു വെക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യ വിലോപം തന്നെയാണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരിക്കണം നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ഈ ഗവൺമെന്റിന് കൂടി നാണക്കേടാണ് എന്നർത്ഥം. എന്തായിരിക്കും അടുത്ത വിവരങ്ങൾ എന്നൊക്കെ നമുക്ക് തുടർ ദിവസങ്ങളിൽ കൃത്യമായിട്ടും അറിയാൻ കഴിയും. ഇപ്പോൾ ഒരു വെല്ലുവിളി പോലെയാണ് നമ്മുടെ വിനയൻ ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യൂ, പറയൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാമെന്നാണ് ഇപ്പോൾ വിനയൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത് ഈ വരുന്ന നിമിഷങ്ങളിൽ ഒരു വലിയ പ്രശ്നമായിട്ട് ഉയരുന്നുള്ള കാര്യത്തിൽ വേറെ സംശയമില്ല. എന്തൊക്കെയായാലും അവാർഡിന്റെ ശോഭ വളരെ ഭംഗിയായിട്ട് നിറം കെടുന്നു എന്നല്ലാതെ വേറൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. സുഹൃത്തുക്കളെ, അടുത്ത ദിവസം കാണാം.